സ്വാതന്ത്ര്യ സമര ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ട അഞ്ചുതെങ്ങ് കലാപത്തിന്റെ 300-ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ജനകീയ ചെറുത്തുനിൽപ്പ് സമരം നടന്ന അഞ്ചുതെങ്ങ് കോട്ടയ്ക്ക് സമീപത്ത് സംഘടിപ്പിച്ച ചടങ്ങ് കേരള പുരാവസ്തു തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. ആദ്യകാലങ്ങളിൽ വൈദേശിക ശക്തികൾക്കെതിരെ പ്രാദേശികമായി ദേശാഭിമാനികൾ നടത്തിയ ചെറുത്തുനിൽപ്പുകളായിരുന്നു പിൽക്കാലത്ത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി മാറിയതെന്നും മന്ത്രി പറഞ്ഞു. അതിലൽപ്പം പോലും കളങ്കമേശാൻ നമുക്കാർക്കും തന്നെ അനുവദിക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഒരു കൊച്ചു നാട്ടുരാജ്യത്തിൽ 300 വർഷം മുമ്പ് നടന്ന ഒരു ജനകീയ സമരത്തെ അനുസ്മരിക്കാനുള്ള ഈ നാട്ടുകാരുടെ ശ്രമത്തെ ഞാൻ പ്രഥമമായി അഭിവാദ്യം ചെയ്യുകയാണ്. ആത്മാഭിമാനികളായ സാധാരണക്കാർ നടത്തിയ പ്രാദേശികമായതും ധീരോദാത്തവുമായ ചെറുത്തുനിൽപ്പുകളാണ് പിന്നീട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനമായി വളർന്നു വന്നത്. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ 300-ാം വാർഷിക വേളയിൽ സെമിനാറുകൾ ഉൾപ്പെടെയുള്ള ബൃഹത് പരിപാടികൾ നടത്താൻ സംഘാടക സമിതിക്ക് കഴിഞ്ഞുവെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ചിറയൻകീഴ് MLA വി ശശി പറഞ്ഞു. ബ്രിട്ടീഷുകാർക്കെതിരെ രാജ്യത്ത് നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമായ അഞ്ചുതെങ്ങ് കലാപത്തെ പാതിരാ കൊലപാതകമെന്നും ബ്രിട്ടീഷ് കൂട്ടക്കുരുതിയെന്നുമുള്ള വിലകുറച്ച് കാണലുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ചരിത്രരേഖകൾ ചരിത്രസത്യം തുറന്നു കാട്ടാൻ വേണ്ടിയുള്ളതാകണമെന്നും യോഗത്തിന് സ്വാഗതം ആശംസിച്ച അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ലൈജു പറഞ്ഞു. അഞ്ചുതെങ്ങ് കോട്ടയ്ക്കുള്ളിലെ നിഗൂഢതകൾ നിറഞ്ഞ രഹസ്യാറ പൊതുജനങ്ങൾ ായി തുറന്നു കൊടുക്കണമെന്നും കോട്ടയുമായി ബന്ധപ്പെട്ട ചരിത്ര മ്യൂസിയം സ്ഥാപിക്കണമെന്നും വി ലൈജു മന്ത്രിയോട് അഭ്യർത്ഥിച്ചു. വിസ്മയ ന്യൂസ്, അഞ്ചുതെങ്ങ്. പോത്തങ്കോടിനി പൊന്നിൻകോടാവും. ഒരു നൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവും ഏറ്റവും വലിയ ആഭരണ ശേഖരവുമായി ഭീമ ഇനി പോത്തൻകോടും. ഏവർക്കും സ്വാഗതം. ഭീമ ജ്വല്ലറി, നിയർ സിവിൽ സ്റ്റേഷൻ, പോത്തൻകോട്.